ഹായ് വ്യൂവേഴ്സ്, ഞാൻ തസ്നി ബഷീർ. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സുഖമാണല്ലോ അല്ലേ? ഈ ചൂടുകാലത്ത് പെട്ടെന്ന് തയ്യാറാക്കി കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടിൻ്റെ റെസിപ്പിയാലോ ഇന്ന്. അപ്പം ഞാൻ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. 250 ഗ്രാം വൈറ്റ് ചോക്ലേറ്റ് ആണിത്. ഇതുപോലെയുള്ള 2 ബാറാണ് എടുത്തിട്ടുള്ളത്. ഇത് 125 ഗ്രാം ആണ്. ഞാൻ കട്ടിംഗ് ബോർഡിൽ വെച്ചിട്ട് കത്തി കൊണ്ട് ചെറിയ പീസസ് ആക്കി എടുത്തതാണ്. ഇത് ഇതുപോലൊരു പാത്രത്തിലോട്ടിട്ട് ഇതിലേക്ക് ഒരു 240 ml ഒരു കപ്പ് ഫ്രഷ് ക്രീമാണ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. നന്നായി മിക്സ് ചെയ്ത് ഇനി ഇത് തീ വളരെ കുറച്ച് വെച്ച് നന്നായി ഒന്ന് ഉരുക്കിയെടുക്കാം. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റായിട്ടുണ്ട്. ഫ്രഷ് ക്രീമും ചോക്ലേറ്റും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കൊരു 1/4 കപ്പ് തിക്ക് യോഗേർട്ട് ചേർത്ത് കൊടുക്കാം. പുളി കുറഞ്ഞ കട്ട തൈരാണ്. നന്നായി മിക്സ് ചെയ്യാം. ക്രീം തയ്യാറായി കഴിഞ്ഞു. ഇനി വേണ്ടത് ഓറഞ്ചാണ്. ഞാൻ ഇതേ ടൈപ്പ് ഓറഞ്ചാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് കത്തി കൊണ്ട് ഇതിൻ്റെ തൊലി കളയാം. ഇതെങ്ങനെ സെറ്റ് ചെയ്യുന്നത് നോക്കാം. ഞാൻ ഇതുപോലെ ഒരു വലിയ ബൗളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് തയ്യാറാക്കി വെച്ച ക്രീം ഇതുപോലെ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മുകളിലായിട്ട് ഓറഞ്ച്. വീണ്ടും മുകളിലായിട്ട് ഓറഞ്ചിന്റെ അല്ലികൾ ഇതേ രീതിയിൽ വെച്ചു കൊടുക്കാം. ഇതിന്റെ മുകളിലായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തിടാം. ഞാനിവിടെ മിൽക്ക് ചോക്ലേറ്റ് ആണ് എടുത്തിട്ടുള്ളത്. ഏത് ചോക്ലേറ്റ് വേണമെങ്കിലും ഉപയോഗിക്കാം, ഡാർക്ക് വേണമെങ്കിലും അത് ഉപയോഗിക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് റെഡ് ടൂട്ടി ഫ്രൂട്ടി അതൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതേ രീതിയിൽ വെച്ച് കൊടുക്കാം. അപ്പം ഞാനിത് വലിയൊരു ബൗളിലാണ് സെറ്റ് ചെയ്തത്. അപ്പം നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള ചെറിയ ബൗൾ കയ്യിലുണ്ടെങ്കിൽ അങ്ങനെയും സെറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 3 മണിക്കൂർ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ട് ഒന്ന് തണുപ്പിച്ചെടുക്കാം. അപ്പോൾ 3 മണിക്കൂറൊക്കെ കഴിഞ്ഞ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് നോക്കാം. ഓറഞ്ചിൻ്റെ പീസോട് കൂടി കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. ആ ക്രീമും ഓറഞ്ചിൻ്റെ പീസും ഒക്കെ കൂടിയാകുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. ഇനിയിപ്പോൾ ഗസ്റ്റൊക്കെ വീട്ടിൽ പെട്ടെന്ന് വരികയാണെന്ന് പറയുകയാണെങ്കിൽ തന്നെ നമ്മൾ വീട്ടിൽ ഈ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാം. ഇല്ലെങ്കിൽ എന്തായാലും നിങ്ങൾ മക്കൾക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഡെസേർട്ടാണ്. തീർച്ചയായും എല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്യണം.